ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് കുപ്പം. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിനു നേരെ അക്രമം നടത്തിയ SFI കോൺഗ്രസ് കുലുക്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം. കോൺഗ്രസ് നേതാവും വയനാട് MPയുമായ രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റയിലെ ഓഫീസ് SFI പ്രവർത്തകർ അടിച്ചു തകർത്തത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. SFI നടത്തിയ ആക്രമണത്തെ CPIM നേതൃത്വം തള്ളിപ്പറഞ്ഞെങ്കിലും കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും പോഷക സംഘടനകളും നടത്തിവരുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് കോൺഗ്രസ് കുലുക്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മുളയങ്കാവിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK ഗഫൂർ, N ഗോപകുമാർ, EK മുഹമ്മദ് കുട്ടി ഹാജി, രാജൻ പുതനയിൽ, നിസാർ മപ്പാട്ടുകര, ജമാൽ മപ്പാട്ടുകര, വിപിൻ പുറമത്ര, ഇബ്നു മൊയിനുദ്ദീൻ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തച്ചു തകർത്ത SFIയുടെ അക്രമത്തിനെതിരെ രാജ്യവ്യാപകമായി കത്തിപ്പടരുന്ന പ്രതിഷേധത്തിൽ കുൽക്കല്ലൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ കൂടി പങ്കാളികളാകുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ഓഫീസ് തച്ചു തകർത്തപ്പോൾ ഇന്ത്യയിൽ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന രാഹുൽ ഗാന്ധിയെ BJPയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇത്രയും ക്രൂരമായ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഴുവൻ മാനസികമായി വേദനയുണ്ടാക്കിക്കൊണ്ട് ആക്രമിച്ചത്. ഇതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്കാവില്ല. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് ഉയർന്നു വന്നത്. സൂര്യനെ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പടപൊരുതിയ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇതിന് പകരം ചോദിക്കുക തന്നെ ചെയ്യും. ഇന്ത്യയിൽ എല്ലാ മുക്കിലും മൂലയിലും ഇതിൻ്റെ പ്രതിഷേധം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ജനാധിപത്യ വിശ്വാസികളായ എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും പൊതുപ്രവർത്തകന്മാർക്ക് പൊതുജന പ്രതിനിധികൾക്ക് ഓഫീസ് വെച്ച് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാനും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എല്ലാവർക്കുമുണ്ട്. അത് തച്ചു തകർക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമാണ്. അതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. പ്രതിഷേധം ഞങ്ങൾ